Hi friends, welcome back to Parvathy's Creative World. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളൊരു മദേഴ്സ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ സർക്കിൾ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പിങ്ക് കളർ പേപ്പറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗം അപ്ലൈ ചെയ്ത് നന്നായിട്ട് പേപ്പർ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ കാർഡ്ബോർഡ് ഫുൾ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് റൈസാണ്. ഞങ്ങളുടെ റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ബോർഡറിലായിട്ടാണ് ഈ റൈസ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബോർഡറിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കുക. ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. എന്നിട്ട് വീണ്ടും റൈസ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആ കാർഡ്ബോർഡ് പീസിൻ്റെ ബോർഡറിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടും തന്നെ ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ നമുക്കിത് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ കാർഡ്ബോർഡ് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കും. സാദാ ഫ്ലവറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് ഫ്ലവറും ഉണ്ടാക്കാം. റോസ് ഫ്ലവർ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ലിങ്കിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ കട്ട് ചെയ്തതിന് ശേഷം അതിൽ ആ ഒരു പെറ്റലിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിലും ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത റൈസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് റൈസിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അൾട്രാ മെറൈൻ ബ്ലൂ ആണ് അടിച്ചു കൊടുക്കുന്നത്. ഒരു ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്ത് ഫുള്ളും പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ റൈസിൽ ഫുള്ള് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കളർ പേപ്പർ സ്റ്റിക്ക് ചെയ്ത ഭാഗത്ത് കുറച്ച് പെയിൻറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അത് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ട് ഞാൻ ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, പെയിൻറ്റ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഇന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫസ്റ്റ് ഇവിടെ മൂന്ന് ഫ്ലവേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഫ്ലവറും പിന്നെ രണ്ട് ചെറിയ ഫ്ലവറുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കവിടെ നന്നായിട്ട് ഗ്ലോ അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവേഴ്സ് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ സിൽവർ കളർ സ്റ്റിക്കർ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മൂന്ന് ഫ്ലവേഴ്സിൻ്റെയും മിഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ മൂന്ന് ഫ്ലവേഴ്സിൻ്റെയും മിഡിലെ സ്റ്റിക്കർ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിഷ് എഴുതാം കാർഡ്ബോർഡ് പീസിൽ. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ മാർക്കർ പെൻ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കളർ മാർക്കർ പെൻ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ് വെച്ചും എഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു ഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ എഴുതിയതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലവറെ സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്ലവറിലും സിൽവർ കളർ സ്റ്റിക്കർ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ലാസ്റ്റ് ഒട്ടിച്ച ഫ്ലവറിൻ്റെ സിൽവർ കളർ സ്റ്റിക്കർ സ്റ്റോൺ മാറ്റിയിട്ട് ഇത് ഈ ഒരു സ്റ്റിക്കർ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ബ്ലൂ കളർ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ സിൽവർ കളർ സ്റ്റോൺ ഇങ്ങനെ മൂന്ന് സൈഡിലായിട്ട് മൂന്നെണ്ണം വച്ചിട്ട് സ്റ്റിക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാളിൽ ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫോട്ടോ ഫ്രെയിമൊക്കെ ചാരി വയ്ക്കത്തില്ല, അതുപോലെ ചാരി വയ്ക്കാനാണ്. നല്ല കട്ടിക്ക് തന്നെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഞാനിതൊരു കള്ള പേപ്പർ വെച്ച് കവർ ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്കുന്ന കാർഡ്ബോർഡ് പീസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മളുണ്ടാക്കിയ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ബാക്കിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ സ്റ്റിക്ക് ആവാനായിട്ട്. അല്ലെങ്കിൽ ഫെവിബോണ്ട് യൂസ് ചെയ്യുന്നു, ഏത് ഗ്ലൂ വേണം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെക്സ് ക്യൂ ഇവിടെ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഫ്ലെക്സ് ക്യൂക്ക് കുറേ അപ്ലൈ ചെയ്ത് ഒട്ടും തന്നെ സ്റ്റിക്ക് ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് എടുത്തതിന് ശേഷം അത് നമ്മളെ ആ ഒരു സ്റ്റിക്കിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കാർഡ്ബോർഡ് പീസിൽ സ്റ്റിക്ക് ചെയ്തു. അതിന് ശേഷം ഫ്ലെക്സ് ക്യൂക്ക് നന്നായിട്ട് തന്നെ ഒരു ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുക, എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മദേഴ്സ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മദേഴ്സ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി മദേഴ്സ് ഡേ. അമ്മമാർക്കൊക്കെ ഇതുപോലെ നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു മദേഴ്സ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷനും പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അതൊരു ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.